ഹലോ, പുതിയ വീട്ടിലേക്ക് സ്വാഗതം. മിസ്റ്റർ ഡാഡ് ആണ്. ഇന്നിപ്പോ പറമ്പിൽ കുറച്ച് പണിയുണ്ട്, പക്ഷെ സമ്മതിക്കുന്നില്ല. മഴ രാവിലെ തുടങ്ങിയ മഴയാ. ഞാൻ ഇപ്പൊ ഇറങ്ങി നിന്ന് ഇറങ്ങി കുറച്ച് വേസ്റ്റൊക്കെ മാറ്റിയിട്ടൊക്കെ നിന്നപ്പോഴത്തേനും വീണ്ടും മഴ പെയ്തു. ഇനിയിപ്പോ മഴ കൊണ്ട് എല്ലാവർക്കും പനിയാണ്, കിടാങ്ങൾക്കൊക്കെ പനിയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ ഇനി മഴ കൊണ്ട് ഇനി നമുക്കൂടും പനിയൊന്നും മൊത്തത്തിൽ അലമ്പാക്കണ്ടല്ലോ എന്ന് വെച്ചാൽ കയറിയിരിക്കുന്നതാണ്. അപ്പൊ നമ്മളെ കർക്കിടമാസമായി, എല്ലാവരും കർക്കിടമാസത്തിൽ പറമ്പിലൊക്കെ ഒന്ന് കണ്ണി കൂട്ടും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്ന് എനിക്ക് അറിയത്തില്ല. വടക്കോട്ട് പൊരി കൂട്ടെന്നൊക്കെ പറയും, കണ്ണി കൂട്ട പൊരി കൂട്ടെന്നൊക്കെ പറയും ഞങ്ങളവിടെ. അപ്പൊ ഈ പൊരി കൂടി അല്ലെങ്കിൽ കണ്ണി കൂട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നടന്നൊരു പരിപാടി ഉണ്ട്, എല്ലാ കൊല്ലം നടത്തുന്നതാണ്. അപ്പൊ ഇക്കൊല്ലം നമ്മൾ അറിയിക്കാം, നമുക്കൊരു ചാനലുള്ളതുകൊണ്ട് അറിയിക്കാമെന്ന് കരുതിയെന്ന് തുടങ്ങുന്നു. പക്ഷെ എന്താ പറയാ, മഴ സമ്മതിക്കുന്നില്ല, അതാണ് കുഴപ്പം. ഞാനിപ്പോ ഈ കണ്ണീമൊക്കെ കൊള്ളില്ലേ, കൊള്ളി കപ്പ പൂള പിന്നെന്താ പറയാ മരച്ചീനി അങ്ങനൊക്കെ പറയുന്ന സംഭവം, ആ സാധനം കുത്താന്ന് വെച്ചിട്ട് സാധനം കൊണ്ടുതന്നിട്ടുണ്ട് നമ്മുടെ സുഹൃത്ത് വിരിച്ചേട്ടൻ തന്നതാണ്. അപ്പൊ അത് ഇവിടെ അത് രണ്ടു ദിവസമേ കൊണ്ടു വെച്ചിരിക്കുന്നു. അത് ഈ പറഞ്ഞ പോലെ നിൽക്കാത്ത മഴയായതുകൊണ്ട് നടാൻ പറ്റാണ്ടിരിക്കുന്നു. ഇന്ന് പിന്നെ കുറച്ച് വെയിലണ്ടപ്പെടുത്ത് നടാന്ന് ചോദിച്ചു. വിരിച്ചേട്ടൻ്റെ അടുത്ത് ഞാൻ ഇന്നലെ കണ്ടപ്പം പറഞ്ഞു ഞാൻ നട്ടിട്ടില്ല അത് സാധനം, അത് നടണം. പിന്നെ പയറും നമ്മളെ ചുറ്റിപ്പയറും മാറ്റിട്ടുണ്ട്, മറ്റേ പടരുന്ന പയറും മാറ്റിട്ടുണ്ട്. അതും കൂടി ഒന്ന് കുത്തണം വേണ്ടിയിടേ കൂടെ. ഇപ്പൊ കുത്തേതിൽ ഇപ്പൊ എല്ലാത്തിന്റെ മുള വന്നേനായിരുന്നു. ഇനിയിപ്പോ മഴ തോർന്ന ലക്ഷണം കാണുന്നുണ്ട്, ഇപ്പൊ തോർന്ന് നിൽക്കാണ്. അപ്പൊ ഒന്ന് കയറി നമുക്കൊന്ന് കുത്തി നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. അങ്ങനെ ഇറങ്ങി നോക്കാം, വലിയ കിട്ടേടില്ല. ഇറങ്ങല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ കണ്ണി പൊരി എന്ന സംഭവം ഇതാണ്. മനസ്സിലായി, കണ്ണി എന്നാ പറയാ സംഭവം. ഞങ്ങളുടെ കണ്ണി എന്ന് പറയും, ചിലടത്ത് പൊരി എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്തേ. അപ്പൊ നമുക്ക് എന്തായാലും ഈ സൈഡിലുള്ള ഇതൊക്കെ നമുക്ക് ഒഴിവാക്കണം. ഇതും ഈ അഞ്ചെണ്ണം ഒഴിവാക്കണം. കാരണം വെച്ചാൽ ഇപ്പൊ അടുത്ത മാസം നമ്മളെ മക്കളെ പിറന്നാൾ വരുന്നുണ്ട്. അപ്പൊ അതിനെന്തെങ്കിലും ഫംഗ്ഷൻ നടത്തുമ്പോ പാർക്കിങ്ങിന് വേണ്ടി എന്തായാലും സ്ഥലം നമുക്ക് വണ്ടി ഇതിലേക്ക് പോയി അപ്പുറത്ത് തന്നെ ഇട്ടാലേ മാത്രമേ പാർക്കിങ്ങിന് ഇടാൻ പറ്റുള്ളൂ. അപ്പൊ ഇത്രയും പന്തല് വരുന്നതിന് പോവില്ല, പാർക്കിങ്ങിന് അപ്പുറത്തെ സ്ഥലമുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് ആ നേരത്തിൽ എത്തി കൊടുക്കണം. അപ്പോ ഇതെന്തായാലും ഒഴിവാക്കേണ്ടി വരും. അപ്പൊ നമുക്ക് ബാക്കിയുള്ള കണ്ണീമയ്ക്ക് നമുക്ക് സാധനം ചെയ്യാം. അപ്പൊ ഇതിലൊക്കെ കാണാവുന്ന സ്ഥലങ്ങളിലൊക്കെ പരമാവധി കൊള്ളി കുത്താം. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ കൊള്ളി കൊള്ളിയൊക്കെ ഒരെണ്ണത്തുമ്പോ ഒരെണ്ണം വെച്ച് കുത്തുള്ളൂ. ബാക്കിയുള്ള ഏമൊക്കെ നമുക്ക് പയറൊക്കെ ആവശ്യത്തിന് ഇങ്ങനെ കുത്തി കൊടുത്തിട്ട് പോകാം. പിന്നെ ഇതിൽ എന്തായാലും ഈ സാധനം എലിക്കും പെരിച്ചഴിക്കുള്ളതാണ്. നമ്മൾ കഴിക്കുന്നതിലും കൂടുതൽ എന്തായാലും അവര് കഴിക്കും, അത് ഉറപ്പാണ്. നമ്മളെ ഇത്രയും നല്ല രീതിയിൽ വീഡിയോ എടുത്ത് സഹായിക്കുന്നത് എന്റെ ഭാര്യയാണ്. കുഞ്ഞും ക്യാമറയ്ക്ക് പുറകിലുണ്ട്, അവരെ ഞാൻ ഈ നേരത്തെ സ്മരിക്കുന്നു. അപ്പൊ നമുക്ക് ഞാൻ തന്നെ നടത്താം. ഇപ്പൊ എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ മഴ പെയ്തു, മാനം തെളിഞ്ഞ നേരമാണ്. പെട്ടെന്ന് തന്നെ കാലാവസ്ഥ ചേഞ്ച് ആയി. അപ്പൊ തന്നെ ഇത്രയും നേരം നല്ല മഴ പെയ്തോണ്ടിരുന്നത് അന്തരീക്ഷങ്ങളൊക്കെയാണ്. അപ്പൊ ഞാനിത് കുത്തട്ടെ. അപ്പൊ പല നാട്ടിലും പല രീതിയിൽ കുത്താറുണ്ട്. ചിലവർ ചാണകത്തിലൊക്കെ അതിന്റെ മോറ് മുറുക്കി കുത്തും, ചിലവർ അതിൻ്റെ ആയ പൊങ്ങിൽ കൊള്ളിരെ നടുക്ക് വെള്ളം ഇറങ്ങാണ്ടിരിക്കാൻ വേണ്ടി അവിടെ എന്തെങ്കിലും വെച്ച് ഇല വെച്ചൊക്കെ അടച്ചു വെക്കുന്നതൊക്കെയാണ്. നമുക്ക് അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമേ, അല്ലെങ്കിൽ ആ മുഖം എടുത്തു കൂടെ വെള്ളം ഇറങ്ങിയിട്ട് മഴ അല്ലേ, വെള്ളം ഇറങ്ങിയിട്ട് ചീഞ്ഞു പോയി കഴിഞ്ഞാൽ പിടിക്കത്തില്ല. അപ്പൊ എന്തായാലും ഞാൻ കുത്തണം. അപ്പൊ കുത്തി തുടങ്ങാൻ പോണം. ഇതിൽ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ കടയും തലയും മാറരുത്. വെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടയും തലയും മനസ്സിലാവില്ല പെട്ടെന്ന്. സ്ഥിരമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ മനസ്സിലാവായിരിക്കും, എന്നെ പോലുള്ളവർക്ക് ഇത് എല്ലപ്പോഴും ചെയ്യുന്ന ആൾക്കാർക്ക് എന്തായാലും നമുക്ക് മനസ്സിലാവാൻ കാര്യമില്ല. ഞാനത് അപ്പം തന്നെ വെട്ടിയ ടൈമിൽ തന്നെ ആൾ നോട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണെന്നുള്ളത്. അതുകൊണ്ട് ഞാനത് അതുപോലെ തന്നെ വെച്ച് നടന്നു. ഞാനിപ്പോൾ ഇത് നടുക്കായിട്ട് ഉദ്ദേശിക്കുന്നത്, സാധാരണ ഞാൻ ഓരോരുത്തുമ്പോൾ മൂന്നെണ്ണം വെച്ച് നടാന്നായിരുന്നു ഉദ്ദേശം വെച്ചിരുന്നത്. ഇപ്പോൾ ഓരോരുത്തുമ്പ എന്തായാലും ഓരോ നടുക്കൊരെണ്ണം വെച്ച് നടന്നുള്ളൂ, ബാക്കിയൊക്കെ ഞാൻ പയർ കൂത്താന്നുള്ള ലെവലിലാണ്. അപ്പോൾ നമുക്ക് ഇതുമ്പോൾ തുടങ്ങാം, സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. തൊടുന്നതിന് കുത്തുന്നതിനൊക്കെ ഒരേ രീതികളുണ്ടാവും, പക്ഷെ ഞാൻ എന്തായാലും നല്ലത് വിചാരിച്ച് തന്നെ അങ്ങനെ കുത്താണ്. വേറെ ഒന്നും ഞാൻ നോക്കുന്നില്ല. ഇതിന് അളവുണ്ടാവും, താഴേക്ക് താഴ്ത്താൻ നോക്കാം. പക്ഷെ ഞാൻ എന്തായാലും ഇങ്ങനെ ഒറ്റ കുത്തി കുത്തി പോകുന്നുള്ളൂ. ഇതുമേരിക്കട്ടോ എല്ലാം. ഉള്ളിൽ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം വളവും വേണ്ട, വെള്ളവും വേണ്ട, മനസ്സിലായ. അതാണ് കൊള്ളിയിലെ ഏറ്റവും വലിയ ഗുണം.
നമുക്ക് എടുക്കണം, അല്ലെങ്കിൽ അത് നമുക്ക് കുത്തരുന്നു. ആ മൂന്ന് എടുത്തിട്ട് നമുക്ക് ഇതിൽ ഉണ്ട്, അവിടെ കൂടെ പാർക്ക് ചെയ്യാൻ നമുക്ക് വേറെ സ്ഥലം ഉണ്ടല്ലോ, അവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടി അത്ര വീട് എന്താ കുഴപ്പം? എനിക്ക് തോന്നണത് സെൻട്രി കുത്തണ അല്ലെങ്കിൽ സൈഡിൽ കുത്തണു. ഈ കപ്പ ഇതാവുമ്പോ പുറത്തേക്ക് വരാണ്ട് നേരെ താഴേക്ക് വന്നതല്ലേ? പുറത്തേക്കോ? കപ്പ ഇതാവുമ്പോ ആ ടൈമിലല്ലേ? ഞാനിതിനു മുമ്പ് നമ്മുടെ ഈ പറമ്പ് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു വ്ളോഗില്. ഇവിടെ ഫുള്ള് കാട് പിടിച്ച് കിടക്കായിരുന്നു. എല്ലാ വീടുകളിലും എല്ലാം മിക്ക പണ്ടൊക്കെ എപ്പോഴും ഇങ്ങനെ ഇതാവും. അത് കഴിഞ്ഞൊരു ഡിസംബർ ലാവർഷം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഈ കണ്ണിടിക്കുക. അങ്ങനെ പണ്ടൊക്കെ ചെയ്യുമായിരുന്നു, ഇപ്പൊ എങ്ങനെയാണാവോ ഒന്നും കിട്ടിയില്ല. പിന്നെ തന്നെ ആരും കളിയാക്കരുത്, ഇങ്ങനെ നല്ല കുത്താന്നും പറഞ്ഞൊന്നും കളിയാക്കരുത്. കാരണം ഇതൊക്കെ എനിക്കൊരു ഹരമാണ് ഈ സംഭവം. ഞാൻ ഇവിടെ എന്തും ചെയ്യുമായിരുന്നു പറമ്പില്. ഇവിടെ എന്നാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മക്കളുടെ പേരും പറഞ്ഞ് നട്ടതൊക്കെ കൊടുത്തില്ലേ? അതൊക്കെ നല്ല രീതിയിൽ വായിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാട്ടില് വളത്തിന്റെ കുറവൊക്കെ ഉണ്ട് നമ്മുടെ മണ്ണില്. പിന്നെ ഒരു രണ്ട് അടിപൊളി രണ്ട് പശുക്കളുണ്ടായിരുന്നു അപ്പുറത്ത്. അവന്ന് എപ്പോഴും തിന്നുണ്ടോ നോക്കിയേ, ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം തിന്നു തന്നെയാണ് കാണുന്നത്. അത്ര ഇത് നിൽക്കണത് ഇത് വലിയൊരു കശുമാങ്ങയാണ് കേട്ടോ, കശുമാവാണ്. ഈ കശുമാവുമ്പോൾ നിറച്ചുണ്ടാവും. ഇതൊരു തരി പോലും ഏട്ടൻ മുറിക്കാൻ സമ്മതിക്കാറില്ല. അച്ഛാ ഇവിടെ നിറച്ചുണ്ട്, അതൊന്നും മരങ്ങളൊന്നും തൊട്ട് കളിക്കാനായിട്ട് സമ്മതിക്കാറില്ല. ഇതുപോലെ നിറച്ചു മാങ്ങ ഉണ്ടാവാറുണ്ട്. ഒരു മാങ്ങ കൊതിയനാണ് കേട്ടോ ഇത്. നല്ല മാങ്ങ പേരയ്ക്ക പ്രാവശ്യം ഞാൻ അവരുടെ അടുത്ത് പറയണ എനിക്ക് ചെയ്തു തരണം. അപ്പൊ ചെയ്തിട്ട് നടത്തുന്നില്ല. അപ്പൊ ഇവിടെ മുട്ടി കട നിൽക്കുന്ന താന്നിവിടെ മുട്ടി. അപ്പൊ ഇപ്രാവശ്യം അത് മാങ്ങക്ക് ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിന്റെ ആ കൊമ്പ് ഞാൻ കുറച്ചുകൊണ്ട് ഇറക്കി. കൊമ്പ് ഇറക്കിയപ്പോ കുറച്ചുകൊണ്ട് പൊന്തി സാധനം. പിന്നെ അവരോട് പറയണം അതൊന്ന് ഇതാക്കി തരാൻ വേണ്ടി. പിന്നെ ഏട്ടാ നമ്മുടെ ഇവിടെ ഉള്ളൊക്കെ ചപ്പിക്കൂടിനല്ലേ, ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. എന്തുകൊണ്ട് തട്ടിട്ടുണ്ടെങ്കിലും വിത്തായി വരുമ്പോൾ അത് ചപ്പിക്കൂടി. ഇതും ചപ്പിക്കൂടിയാണ് കൂടുതലും ഇവിടെ ഒരു ചപ്പിക്കൂടിനുണ്ട്. അതുകൊണ്ട് നമ്മുടെ വലിയൊരു ചപ്പിക്കൂട നല്ലോണം ചപ്പിക്കൂടിയ മാങ്ങി ഉണ്ടാവും കേട്ടോ. ഇതെല്ലാവർക്കും അറിയാലോ നമ്മുടെ കുഞ്ഞി വീട്, നമ്മുടെ ആയത്ത വീട്. എന്തായാലും നമുക്ക് എന്തായാലും പൊട്ടിക്കാൻ പറ്റൂല, അതെന്തായാലും കിളികൾക്കുള്ളതാണ് അത് ഉറപ്പാ. 100% ഉറപ്പ് കിളികൾ തിന്നുള്ളൂ. പിന്നെ ഇവിടെ നമ്മുടെ ഞാവല് എല്ലാരും കണ്ടിട്ടുണ്ടാവല്ലോ. ഞാവലുണ്ട്, നാവല് ഓരോ വർഷം കൂടുന്തോറും ഞാവലിന്റെ രുചി കൂടി കൂടി വരികയാണ്. കൊള്ളി കുത്തി കഴിഞ്ഞു നമുക്ക് പയർ കുത്താനാണ്. പയർ എന്ന് പറയാൻ വേണ്ടി രണ്ട് ടൈപ്പ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഒന്ന് മറ്റേ നമ്മളെ പടരം പയറും, നമ്മളെ നന്നായിട്ട് പടരന്റെ പയറുണ്ടല്ലോ അതും, പിന്നെ ഒന്ന് മറ്റേ കുറ്റിപ്പയറും. അപ്പൊ ഇത് രണ്ടും രണ്ടിലും നമുക്ക് നടാം. എങ്ങനെയുണ്ട് നോക്കാം. ആദ്യം നമുക്ക് കുറ്റിപ്പയർ നടാം. ഈ സൈഡിലൊക്കെ കുറ്റിപ്പയർ ഇടാം, ആ സൈഡിലൊക്കെ വേണ്ട, ആ സൈഡിൽ പടരം നടാം, ഇവിടെ കുറ്റി നടാം. ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തി ആറ് ഇരുപത്തെട്ട് 30 എണ്ണം. 10 രൂപ പാക്കറ്റിൽ
മുപ്പെണ്ണം വെച്ചിട്ടുണ്ട് അതിൽ. നമ്മളിപ്പോ എന്തായാലും ഓരോന്ന് കുത്തിയാൽ മതി. ഞാനിപ്പോ രണ്ടര ഒരു കുഴിയിൽ രണ്ടെണ്ണം വെച്ച് കുത്തുന്നുണ്ട്. എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. ഒരു വിരലിന്റെ ഇത്രയും പോയാൽ മതി. ഇതായിരിക്കും ഒരു ഒരു ഇഞ്ച് മുക്കാൽ ഇഞ്ചോളം താന്നാ മതി. അപ്പൊ തന്നെ നമുക്ക് പയറിനോട് നല്ല ഇത് കിട്ടും. ഞാൻ എന്തായാലും വിരലിനോട് കുത്തുന്നില്ല, കാരണം ചിലപ്പോ അതിൻ്റെ ഉള്ളിൽ വല്ല കുത്തിച്ചിലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കൈ കഴിഞ്ഞ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും വെച്ചാണ് കുത്തിയിട്ടാണ് അതിനകത്ത് ഇടുന്നത് കേട്ടാ. വീട്ടിൽ ക്ലീൻ ചെയ്യുന്ന സാധനം എടുത്ത് എങ്ങനെ ഇടത്തി കൊണ്ടിട്ട് എന്നതാണ് അത് അടിച്ചു കൂട്ടിയപ്പോ അതിന്റെ മേലെ വന്നതാ. നമ്മ തന്നെ ഇപ്പൊ തന്നെ പയറായി. ആറുണ്ട് കാക്ക എന്ത് രക്ഷയില്ല. കറക്റ്റ് 6 മണിയാകുമ്പോൾ നല്ല ആളെന്നും കറക്റ്റ് 6 മണിക്ക് വരും. നമ്മുടെ ജനാലയമ്മ കൊട്ടും. 7 മണിക്ക് നിഖിലിന്റെ റൂമിൽ ചെല്ലും, ജനാലമ്മ കൊട്ടും. കളറാമന്റെ ആവശ്യമില്ല. കണ്ടോ കാക്ക, കണ്ടോ ഗൈസ്. ദേ പറഞ്ഞു, ദേ ഈ ജനാലമ്മ നമ്മുടെ റൂമിന്റെ അവിടുത്തെ ജനാലയാണ് കേട്ടോ. ഈ ജനാലമ്മ വന്നിട്ട് കറക്റ്റ് 6 മണി. അതെന്താ അത്രയും കൃത്യമായിട്ട് ആ സമയത്ത് വരുന്നത് കേട്ടാ. കറക്റ്റ് 6 മണിക്ക്. ഇതൊക്കെ നമ്മുടെ ഏട്ടന്റെ കലാവിരുദ്ധായിരുന്നു കേട്ടോ ഗൈസ്. എന്നിട്ട് നമ്മൾ ഫുള്ള് കുത്തുന്നുണ്ടോ ഇപ്പൊ? എല്ലാ ഇവിടെ എല്ലാത്തിലും കൊള്ളി കുത്തിയിട്ടുണ്ട്. വലിയ കാച്ചിലല്ലേ, 14.5 കിലോ ഉണ്ടായിരുന്നു കാച്ചിൽ. ഞാൻ കൊണ്ടുപോയി വിറ്റു ലാസ്റ്റ്. എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞതിന് ശേഷം, വീട്ടുകാർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ബാക്കി ഉണ്ടായത് ഞാൻ കൊണ്ട് വിറ്റു. അത്ര ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം കാച്ചിൽ. കുളം കുളം പറഞ്ഞു എനിക്ക് തോന്നുന്നു ഒരു 5 ആള ഹൈറ്റില് വെള്ളമുണ്ട് ഇതിനകത്ത്. 5 ആളുടെ ഹൈറ്റാ ഇതാ? ഞാൻ അതിന്റെ ഉള്ളിൽ നിന്നിട്ട് ചൂണ്ടിടുമ്പോ നിങ്ങൾ എന്നെ കാണുമായിരുന്നു. അതെന്തോരം വെള്ളം പറ്റിട്ട് ഞാൻ നിന്നിട്ട് ചൂണ്ടിട്ട് കേറുമെന്നല്ലേ നിങ്ങൾ എന്നെ കണ്ടിരുന്നത്. ഈശ്വരാ, നമ്മുടെ മക്കളൊക്കെ വലുതായി വരുമ്പോ കൊറേ സൂക്ഷിക്കണം. കാരണം ഞങ്ങക്ക് ഇവിടെ ഒരു കുളമുണ്ട്, അവിടെ ഒരു 3 സൈഡ് കുളമാണ്. വീട് ചുറ്റും കുളമാണ് ഗൈസ്. ഇവര് യെസ് പാറക്കുട്ടീനെ നമുക്ക് അടക്കിയിരുത്തുന്ന പോലെ ഈ ആമ്പടകളെ അടത്താൻ പറ്റും തോന്നുന്നില്ല. പണ്ട് ഇവന്റെ ഇവരച്ഛൻ അതായത് ഈ നിൽക്കുന്ന മഹാന്റെ നിതിന്റെ ഏറ്റവും വലിയ കൊമ്പിലായിരുന്നു എപ്പോഴും അമ്മ പറയും. മരം കയറിയായിരുന്നു പറയും, ഒരു കൊരങ്ങൻ അല്ലേ. റേഷൻ ഇതുണ്ടല്ലോ കണിക്കൊന്ന മൊത്തം കൂടാരം പോലെ റേഷൻ ഒരു മേലെ കൂടാരം പോലെ ഇരുന്നു. അതായത് മഴവെള്ളം ഒന്നും താഴേക്ക് വീഴാത്ത ലെവലേ. മഴ പെയ്ത് കൊറേ നേരം കഴിഞ്ഞിട്ടാണ് മഴവെള്ളം വീഴാ. അങ്ങനത്തെ തലയിരുന്നു ക്ലാസ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും നിഖിലും രതീഷ് സിപിയും മൂന്നേരൂടി മേലേക്ക്. അട്ട അവിടെ തന്നെ എന്തോരം ഇരിക്കുന്ന അറിയാം, പൊട്ടിച്ച് കഴിക്കാനുണ്ടാവ അവിടെ ഉറുമ്പുണ്ടല്ലോ. ഉറുമ്പ് പണിയാക്കോ
നക്ഷത്രപ്പൂവേ നവരാത്രി പൂവേ അഴകി പൂവഞ്ചോലാടാട് അപ്പട്ടല്ലേ. കണ്ടിന്യൂ പ്ലീസ്. അങ്ങനൊന്നല്ല, അതൊന്ന് വരി വരിയൊക്കെ തെറ്റാന്ന്. വെള്ളം കുടിച്ചപ്പോ തന്നെ കുമ്പിട്ടിട്ടേ അല്ലെങ്കിൽ കുത്തിയോളത്തിന് വലുത് ആലോചിച്ചൂടെ കൊണ്ടെന്ന് വെച്ചല്ലോ, അപ്പൊ വന്നാ മുളയണത്. നല്ല മതിയിരുന്നില്ലേ, ഇറങ്ങാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ കൂട്ടുകാരെ, ഇന്നത്തെ പരിപാടി നമ്മൾ നിർത്തണം, വേറെ വീഡിയോ ഇട്ട് വരാം. അപ്പൊ ഇനി ഇതിന്റെ ബാക്കി നമ്മൾ ഇതിന്റെ വിളവെടുപ്പിന് മുമ്പ് നമ്മൾ ഇതെങ്ങനെയൊക്കെ ആയി എന്നുള്ളത് അപ്ഡേഷൻ ചെയ്തിട്ടുണ്ട്. കാരണം ഇത് കുത്തിട്ട് ആ വഴിക്ക് പോകൂല. അയ്യോ, നമ്മൾ കുത്തില്ല, കുത്തിട്ട് ആ വഴിക്ക് പോണില്ല. നമ്മിന് വേറെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, എങ്ങനെയൊക്കെ ആയിന്ന് നമ്മൾ കാണിച്ചു തരാം. ഒട്ടുമിക്കവും എത്തിയിട്ടുണ്ട് സംഭവം. അപ്പുറത്തെ സൈഡിലൊക്കെ നമ്മൾ പറഞ്ഞല്ലേ, നേരത്തെ ക്ലീൻ ചെയ്തുകൊണ്ട് അത് അവിടുത്തെ എത്തിയിട്ടുണ്ട്. അപ്പൊ പുതിയ വീഡിയോ വരുന്നവരെ, മിസ്റ്റർ ഡാഡ് പോകുന്നിട്ടാ, ഡാഡിനൊപ്പം ക്യാമറമാൻ അഞ്ജു നിതീഷ്. കട്ടിട്ട്